വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. ഇന്ന് നാം പഠിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 7 ഒന്നാമത്തെ ചോദ്യം: സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ ഏത് യുവാവിൻ്റെ കാൽക്കലാണ് അഴിച്ചു വച്ചത്? ഉത്തരം: ഓപ്ഷൻ എ, സാവൂൾ. രണ്ടാമത്തെ ചോദ്യം: വാക്കിലും പ്രവൃത്തിയിലും കരുത്തനായവൻ ആരായിരുന്നു? ഉത്തരം: ഓപ്ഷൻ സി, മോശ. ഇനി മൂന്നാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ ആലയം ആദ്യമായി പണികഴിപ്പിച്ചത് ആര്? ഉത്തരം: ഓപ്ഷൻ എ, സോളമൻ. അടുത്തത് നാലാമത്തെ ചോദ്യം: യാക്കോബിൽ നിന്നും ജനിച്ചവർ ആരാണ്? ഉത്തരം: ഓപ്ഷൻ എ, 12 ഗോത്രപിതാക്കന്മാർ. അഞ്ചാമത്തെ ചോദ്യം: ജോസഫ് ആളയച്ച് പിതാവായ യാക്കോബിനെയും അവൻ്റെ എല്ലാ ബന്ധുക്കളെയും വരുത്തിയപ്പോൾ അവർ എത്ര പേർ ഉണ്ടായിരുന്നു? ഉത്തരം: ഓപ്ഷൻ എ, 75. അടുത്തത് ആറാമത്തെ ചോദ്യം: ആരുടെ കാലം വരെയാണ് സാക്ഷ്യപേടകം പിതാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്നത്? ഉത്തരം: ഓപ്ഷൻ എ, ദാവീദ്. ഏഴാമത്തെ ചോദ്യം: ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു, ആരുടെ വാക്കുകൾ? ഉത്തരം: ഓപ്ഷൻ എ, സ്തെഫാനോസ്. ഇനി എട്ടാമത്തെ ചോദ്യം: ഏത് ദൈവമാണ് അബ്രാഹത്തിന് മെസപ്പൊട്ടാമിയയിൽ വച്ച് പ്രത്യക്ഷപ്പെട്ടത്? ഉത്തരം: ഓപ്ഷൻ എ, മഹത്വത്തിൻ്റെ ദൈവം. ഒമ്പതാമത്തെ ചോദ്യം: ആരുടെ എല്ലാ വിജ്ഞാനവുമാണ് മോശ നേടിയത്? ഉത്തരം: ഓപ്ഷൻ എ, ഈജിപ്തുകാരുടെ. അവസാനത്തെ ചോദ്യമായ പത്താമത്തേത്: ജോസഫിനെ ദൈവം ആരുടെ മുമ്പിലാണ് സമ്മതനും ജ്ഞാനിയും ആക്കിയത്? ഉത്തരം: ഓപ്ഷൻ എ, ഫറവോയുടെ. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. നന്ദി.